നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ലെബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയുമായി ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയാണ് അമേരിക്ക ഉൾപ്പെടെ പ്രവചിക്കുന്നത്. ഇസ്രയേലും ഹിസ്ബുള്ളയുമായി സംഘർഷം ക്രമേണ രൂക്ഷമാവുകയുണ്ടായിരുന്നു. ജൂണിലാണ് അത് വീണ്ടും ഒരു തരത്തിലേക്ക് മാറിയത്. ഹിസ്ബുള്ളയുടെയും ഇസ്രയേലിന്റെയും ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങളുടെ എണ്ണവും വ്യാപ്തിയും കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തോതിലാണ് വർദ്ധിച്ചത്. മെയ് മുതൽ ഹിസ്ബുള്ളയുടെ കൂടുതൽ അത്യാധുനിക ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെ കൂടുതൽ നൂതനമായ ആയുധങ്ങൾ ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചിരുന്നു. ജൂൺ 12 ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ താലിക് സമി അബ്ദുള്ളയെ കൊലപ്പെടുത്തിയതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു. ഇക്കഴിഞ്ഞ മാസങ്ങളിലൊന്നും കാണാത്ത തരത്തിൽ കൂടുതൽ റോക്കറ്റുകളും മിസൈൽ ബാരേജുകളും ഉപയോഗിച്ച് തിരിച്ചടിച്ചു. ഒപ്പം ജൂൺ 18 ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റല്ല ഭീഷണി കൂടി മുഴക്കിയതോടെയാണ് സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിൽ കാര്യങ്ങൾ ആളിക്കത്തിയത്. ഒരു യുദ്ധമെന്നത് നിലവിൽ ഇസ്രയേലിനോ ലബനനോ ഒട്ടും ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. ഇരു വിഭാഗങ്ങളും ശക്തരായതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. ഒരുപക്ഷെ മേഖലയിൽ ആകെ വലിയ നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള ഒന്നായി ഇത് മാറും. ഇപ്പോൾ തന്നെ ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിന്ന് 53,000 ഇസ്രയേലികളും ലബനന്റെ തെക്കൻ അതിർത്തിയിൽ നിന്ന് 100,000 ലബനീസ് പൌരന്മാരും കുടിയിറക്കപ്പെട്ടിട്ടുണ്ട്. ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഒരു യുദ്ധത്തിന്റെ വക്കീലാണ് ഹിസ്ബുള്ളയും ഇസ്രയേലും. ഇസ്രയേലും ഹമാസും ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് US രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പല യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ പൌരന്മാരോട് ലബനൻ വിടാൻ ഉപദേശിച്ചിരിക്കുകയാണ്. രാജ്യത്തു നിന്ന് ആയിരങ്ങളെ ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാനഡയും. ലബനനിലേക്കുള്ള യാത്ര സംബന്ധിച്ച് പുനർവിചിന്തനം നടത്തണമെന്ന് അമേരിക്കയും US പൌരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ ഇറാനും അമേരിക്കയും അതിലേക്ക് വലിച്ചിടപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റല്ല യുദ്ധസമയത്ത് ഇസ്രയേലുമായി സഹകരിച്ചാൽ ആക്രമിക്കുമെന്ന് സൈപ്രസ് എന്ന ദ്വീപ രാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തിയത് സംഘർഷത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തി പോലും വിപുലീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണുള്ളത്. ഏറ്റവും സുരക്ഷിതമെന്ന് നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടിരുന്ന രാജ്യത്തിന് ഒക്ടോബർ 7-8 അടിയും ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ ഇത്രനാൾ പിന്നിട്ടിട്ടും കഴിഞ്ഞില്ല എന്ന നാണക്കേടുമാണ് അതിന് കാരണം. തന്റെ ഗ്രൂപ്പിന് പുതിയ ആയുധങ്ങളും കഴിവുകളും ഉണ്ടെന്ന് ഹിസ്ബുള്ള സ്ഥാപക നേതാവ് ഹസൻ നസ്റല്ല കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയത്. തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ, ആഴത്തിലുള്ള ബങ്കറുകൾ, തുരങ്കങ്ങൾ, ഭൂഗർഭ സംഭരണ ഡിപ്പോകൾ എന്നിവ സംരക്ഷിക്കപ്പെടുന്നുവെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. ഹിസ്ബുള്ളയ്ക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരമുണ്ട് എന്നതും നിർണായകമാണ്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.